ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ സ്വാദ്. ഞാൻ അപർണ വിവേക്കുമാർ. ഇന്ന് നമ്മളൊരു കാടമുട്ട റോസ്റ്റാണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കാടമുട്ട. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. പിന്നെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ കാടമുട്ട റോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാടമുട്ട 12 എണ്ണം, സവാള 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് അതിൽ നമുക്ക് മുട്ടകൾ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത മുട്ടകളുടെ തൊണ്ട് പൊളിച്ചെടുത്തിട്ട് അതിന് ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാലകളൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വരഞ്ഞു കൊടുക്കുന്നത്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ സവാള വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, കാരണം പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. സവാള ഒരുവിധം വഴണ്ടു വന്നു കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, സവാള വേവിക്കാനുള്ള അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ നോക്കണം. വെള്ളം കുറുകി സവാളയൊക്കെ വെന്തു വരുന്ന സമയത്ത് നേരത്തെ പുഴുങ്ങി വരഞ്ഞു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റിച്ചെടുക്കണവരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാള നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കണം. എത്ര വരട്ടണോ അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി കാടമുട്ട റോസ്റ്റ് റെഡിയായി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും പുതിയ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.